മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് 6 മണിക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ളവ വിശദീകരിക്കാനാണ് വാർത്താ സമ്മേളനം. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത്. ഒരു ചികിത്സയ്ക്കായി വിദേശത്ത് പോയിരുന്നു, അതിനുശേഷം മടങ്ങി വന്നു. ഇനി ബജറ്റ് സമ്മേളനം ഉൾപ്പെടെ നടക്കാനിരിക്കുന്നു. ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിലൊക്കെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ന്? സൂചിപ്പിച്ച പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. വൈകിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സംസ്ഥാനത്തുണ്ടായ നിരവധി വിവാദവിഷയങ്ങളുണ്ട്. ലോകായുക്ത ഭേദഗതി വിവാദം അടക്കമുള്ള ഗവർണറുമായുള്ള സർക്കാരിന്റെ അകൽച്ച അടക്കമുള്ള വലിയ വിവാദ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി സ്വാഭാവികമായി അദ്ദേഹം അഭിപ്രായം പറഞ്ഞേക്കും. ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം ചേർന്നിരുന്നു. മന്ത്രിസഭായോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, സംസ്ഥാനത്ത് കോവിഡിന്റെ 3-ാം തരംഗത്തിൽ ഇനി സർക്കാർ സ്വീകരിക്കുന്ന 3 തുടർ നടപടിക്രമങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത മുഖ്യമന്ത്രി വരുത്തും. ഒപ്പം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളുടെ കൈക്കൊണ്ടു എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും ഒക്കെ മുഖ്യമന്ത്രി ഇന്നത്തെ വൈകിട്ട് ചേർക്കുന്ന മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ്